മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല മരുമകനും പി ആർ ഏജൻസി സേവനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് കെ യു ഡബ്ല്യു ജെ പ്രസിഡന്റ് എം വി വിനീത. മുഹമ്മദ് റിയാസിന്റെ മുഖം മൂടിയതോടെ അഴിഞ്ഞു വീഴുകയാണ്. മുഖ്യമന്ത്രി മാത്രമല്ല മരുമകൻ മുഹമ്മദ് റിയാസും പി ആർ ഏജൻസിയെ ഉപയോഗിച്ചു എന്ന തെളിവുകൾ പുറത്തുവരുന്നു. മുഹമ്മദ് റിയാസിന്റെ പല അഡ്ജസ്റ്റ്മെന്റ് വാർത്തകളും പി ആർ ഏജൻസിയെ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുന്നത് കെ യു ഡബ്ല്യു ജെ പ്രസിഡന്റ് എം വി വിനീത ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് പി ആർ ഏജൻസിയുടെ സഹായം ആവശ്യമില്ല എന്ന് ഗീർവാണമടിച്ച മരുമകൻ മന്ത്രി റിയാസിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് വിനീത. പി ആർ ഏജൻസികളെ തള്ളിപ്പറഞ്ഞ മന്ത്രി റിയാസും പബ്ലിസിറ്റിക്കായി പി ആർ ഏജൻസി സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് വിനീതയുടെ വെളിപ്പെടുത്തൽ. തൃശൂരിൽ മന്ത്രി റിയാസിന്റെ പത്രസമ്മേളനത്തിന് തനിക്ക് ക്ഷണം ലഭിച്ചത് പി ആർ ഏജൻസി മുഖേനയാണ് എന്ന് വിനീത ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തി. വിനീതയുടെ പോസ്റ്റ് വായിക്കാം. പി ആർ ആണല്ലോ താരം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തൃശൂരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനം നടത്തുന്ന വിവരം അറിയിക്കാൻ ഒരാൾ വാട്സാപ്പിൽ സന്ദേശം അയക്കുന്നത്. ഒരു പ്രധാന പരസ്യ ഏജൻസിയുടെ സ്റ്റാഫാണ് പത്രസമ്മേളന അറിയിപ്പ് അന്ന് നൽകിയത്. പരിമിതമായ അറിവിൽ അക്കാര്യം അറിയിക്കാൻ ചുമതലപ്പെട്ടത് സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് സംവിധാനമായ ഐ ആൻഡ് പി ആർ ഡി ആണ്. തൃശൂരിലുള്ളതും അല്ലാത്തതുമായ മന്ത്രിമാരുടെ വാർത്താ സമ്മേളനങ്ങൾ അറിയിക്കുന്നത് ആ സംവിധാനത്തിലൂടെയാണ്. തൃശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തെ പൊതുരീതി അത് തന്നെയാണ്. പക്ഷെ പൊതു അല്ലാത്ത എന്തോ ഒന്ന് പൊതുമരാമത്ത് മന്ത്രിക്കുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. പി ആർ ഏജൻസി പൊതുമരാമത്ത് മന്ത്രിയുടെ പത്രസമ്മേളനം അറിയിക്കുന്നതിലെ അസ്വാഭാവികത അയാളോട് തന്നെ അന്നേരം ചൂണ്ടിക്കാട്ടി. അയാൾ പറഞ്ഞ ന്യായീകരണങ്ങളൊന്നും തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും ആയിരുന്നില്ല. അത് സ്വയം തിരിച്ചറിഞ്ഞ പി ആർ സ്റ്റാഫ് പിന്നെ ചെയ്തത് ഒരു മാധ്യമ പ്രവർത്തകനെ കൊണ്ട് തന്നെ വിളിപ്പിക്കുകയായിരുന്നു. സംഭവം ഒന്ന് ലഘൂകരിക്കുകയായിരുന്നു ഉദ്ദേശം. ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും പൊതുവായി എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ പി ആർ തള്ളുകൾ എന്നത് തന്നെയാണ് ഒറ്റ ഉത്തരം. മലയാളിയാണെങ്കിൽ തങ്ങളെ വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ് ആരെങ്കിലും എന്നുണ്ട് എങ്കിലും പ്രബുദ്ധത പേരിന് മുൻപിൽ അലങ്കാരമാക്കിയതിനാൽ ആവേശം ഭംഗിയായി പെർഫോം ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ പ്രബുദ്ധ മലയാളിയെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്ന്. പിൻകുറിപ്പ്: പി ആർ ഏജൻസി അടയ്ക്കുന്ന കുഴികളും നിർമ്മിക്കുന്ന റോഡുകളും ആയതിനാലാവണം കുഴികൾ കുഴികളായും റോഡ് നിർമ്മാണം സ്തംഭനാവസ്ഥയിലും തുടരുന്നത് എന്ന് തോന്നുന്നു. വളരെ വ്യക്തമായ ഭാഷയിൽ, കൃത്യമായ ശൈലിയിൽ വിനീത ഇക്കാര്യം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് പല ജനങ്ങൾക്കും, ഇവിടെയുള്ള പല പൊതുജനങ്ങൾക്കും സംശയം തോന്നിയ കാര്യം തന്നെയാണ്. പലയിടത്തും റോഡിന്റെ കുഴിയടച്ചു, റോഡുകൾ നന്നാക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും അവിടെയെല്ലാം അങ്ങനെ തന്നെ കിടന്നിരിക്കുന്ന അവസ്ഥകളാണ് പലപ്പോഴും നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. പിന്നെ എവിടെയാണ് നന്നാക്കിയത് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം പി ആർ വർക്കിന്റെ ഭാഗമായിട്ടുള്ള വിനീത പറഞ്ഞതുപോലെയുള്ള തള്ളുകൾ തന്നെയാണ് എന്ന് ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും വിവാദമായ ഭാഗം അഭിമുഖത്തിന് വേണ്ടി തങ്ങളെ സമീപിച്ച പി ആർ ഏജൻസിയാണ് അധികമായി ഉൾപ്പെടുത്താൻ പറഞ്ഞത് എന്നായിരുന്നു ഹിന്ദു പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്ക് ഹിന്ദു നൽകിയ മറുപടിയിൽ അതാണ് ഉണ്ടായിരുന്നത്. ദ ഹിന്ദു ലേഖിക നേരിട്ടാണ് അഭിമുഖത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കോൺടാക്ട് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഹിന്ദു ഡൽഹി ഓഫീസും തമ്മിൽ മാത്രമായിരുന്നു. ഒരു പി ആർ ഏജൻസിയുടെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുമില്ല. പത്രത്തിന്റെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും അനുവദിച്ച 30 മിനിറ്റിൽ ഹിന്ദുവിന്റെ ഒരു പ്രധാന ലേഖിക വന്ന് അഭിമുഖം എടുത്ത് പോവുകയുമായിരുന്നു. സെപ്റ്റംബർ 30 അച്ചടിച്ചു വന്ന അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത ഭാഗം കണ്ടപ്പോഴാണ് പത്രവുമായി ബന്ധപ്പെട്ടത് എന്നായിരുന്നു അരുൺ നൽകിയ വിശദീകരണം. അഭിമുഖം എടുക്കാനായി വന്ന ആ ലേഖിക തന്നെയാണ്, ആ റിപ്പോർട്ടർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടത് എന്നും അരുൺ പറഞ്ഞു. അപ്പോൾ ആരാണ് അഭിമുഖത്തിൽ പറയാത്ത ഭാഗം കൂടി ഉൾപ്പെടുത്തണമെന്ന് ഹിന്ദുവിനോട് ആവശ്യപ്പെട്ടത് എന്നും ആർക്കു വേണ്ടിയാണ് ആവശ്യപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് പത്രമാണ് എന്നും അരുൺകുമാർ ആവശ്യപ്പെട്ടിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖത്തിൽ നടത്തിയ മലപ്പുറം പരാമർശം ാണ് വിവാദമായത്. എന്നാൽ അഭിമുഖത്തിൽ അത്തരമൊരു പരാമർശം ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രസ് സെക്രട്ടറി പത്രത്തോട് ഇത്തരത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടത്. പത്രം നൽകിയ വിശദീകരണത്തിലാണ് പി ആർ ഏജൻസിയുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടിയതും. സ്വർണ്ണക്കടത്ത്, ഹവാല തുടങ്ങിയ വിഷയങ്ങളിൽ മുൻ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തുടങ്ങിയ പരാമർശങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് പി ആർ ഏജൻസിയാണ് എന്ന വെളിപ്പെടുത്തൽ ഹിന്ദു നടത്തിയതും. ഈ പരാമർശം മുഖ്യമന്ത്രിയുമായി നടന്ന അഭിമുഖത്തിലേത് എന്ന പേരിൽ നൽകിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന വിശദീകരണ കുറിപ്പും ഹിന്ദു ഇറക്കിയിട്ടുണ്ടായിരുന്നു. കേസൻ എന്ന പി ആർ ഏജൻസി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം വാഗ്ദാനം ചെയ്ത് ഹിന്ദുവിനെ സമീപിച്ചു. സെപ്റ്റംബർ 29 9 മണിക്ക് കേരള ഹൌസിൽ വെച്ച് മാധ്യമ പ്രവർത്തക മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം നടത്തുമ്പോൾ പി ആർ ഏജൻസിയുടെ 2 പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്നു അഭിമുഖത്തിന്. പി ആർ ഏജൻസിയുടെ പ്രതിനിധികളിൽ ഒരാളാണ് മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രസ്താവനകളാണ് എന്ന് ചൂണ്ടിക്കാട്ടി സ്വർണ്ണക്കടത്തിലെയും ഹവാല ഇടപാടിന്റെ വിവരങ്ങൾ അവിടെ നൽകിയത്. പ്രസ്താവനയിൽ ഉൾപ്പെടുത്താൻ രേഖാപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇക്കാര്യങ്ങൾ നിരസിച്ച് മുന്നിൽ വരികയും ചെയ്തു. എന്തായാലും ഇതെല്ലാം കൂടി ഇപ്പോൾ കൂട്ടിച്ചേർത്ത്
എടുത്ത് വായിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ തള്ളുകളും അല്ലെങ്കിൽ സർക്കാർ ഇത് ചെയ്തു എന്നുള്ള പല പ്രചരണങ്ങളും പി ആർ ഏജൻസിയുടെ ഭാഗമായി നടക്കുന്ന നല്ല ഒന്നാം തരം തള്ളുകളാണ് എന്നത് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.